കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് നാടറിയുന്ന ഒരു കലാകാരനെ, ഡോക്ടറേറ്റ് ഉള്ള ഒരു മോഹിനിയാട്ട കലാകാരനെ, നൃത്ത അധ്യാപകനെ അവഹേളിച്ചത്. വളരെ മോശമായിപ്പോ. ഇയാള് കണ്ടു കഴിഞ്ഞാല് നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം. ഒരു പുരുഷൻ താലിം കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞ ഇതുപോലൊരു അരോചകമില്ല. എന്താ എന്ത് പറ്റി? നന്നാലും പറഞ്ഞു വെച്ചിട്ടാ. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആക്കോടെ എന്താ നിന്റെ പെട്ടത്തലിക്കൊന്നും ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലെ പെട്ട തള്ള സഹിക്കൂല. നീ ആരാ നിന്റെ വിചാരം? നീ എന്താ നീ ചാറണത്? ഇവര് പറയുന്ന വെളുത്തവൻ, വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ, കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പൊ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിന്റെ ജാത്യ ആക്ഷേപം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ? ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മാഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? മനസ്സിലായില്ല. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തി ഉണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവര് നിർഗന്ധല അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ മോനെ ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്തെ നന്നാവില്ല കേട്ടോ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോ അവരെ കാശം വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവര് പിന്നെ തട്ടേ കയറുന്നാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ച മേട്ടോ? വൃത്തികെട്ട തള്ള. അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരും അനുവദിക്കില്ല. അതെ എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. മിന്നണ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. പറയാളെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദ കേൾക്കും. മറുപടി കേട്ടിട്ട് പോണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം. അങ്ങനെ പറയുന്ന കേട്ടിട്ട് പോകണല്ലോ, കേട്ടിട്ട് പോകണല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ദാക്ഷ്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂല. ദേവി കേട്ടെ മറ്റു നീനാപ്രസാദ് അവിടെ എല്ലാവരും പറയുന്നുണ്ട് മാഡം പറഞ്ഞത് ശരിയായില്ല എന്ന്. എനിക്ക് നീനാപ്രസാദിന്റെ മേതിൽ ദേവിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇത് ഈ ജന്മം ശരിയാവില്ല. ഇവരൊക്കെ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എത്ര വലിയ ലോകോത്തര നടന്മാര്! അതുമല്ലോ ഇവനറിയോ സാറേ, എഡ്ഡി മർഫി, സിഡ്നി പോയിറ്റർ, എല്ലാരും കറുത്ത മുഖമുള്ള ആൾക്കാരല്ലേ? അവരെയൊക്കെ ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയല്ലേ. മനസ്സിലായോ? ആ മനസ്സിലായി വരുന്നു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അതൊന്നും നമ്മള് കലാകാരൻ എന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുക്കാനേ പാടില്ല. രാമകൃഷ്ണൻ എന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട്.